സി പി എം സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥയിൽ പങ്കെടുക്കണമെന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഭീഷണി സന്ദേശം. കണ്ണൂർ മയിൽ പഞ്ചായത്ത് ഒന്നാം വാർഡ് അംഗം സി സുചിത്രയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ചത്. ജാഥയ്ക്ക് പോകാത്തവർക്ക് ജോലി നൽകണോ എന്ന കാര്യം ആലോചിക്കേണ്ടി വരുമെന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. പ്രിയമുള്ളവരെ, നാളെ നമ്മളെ പിന്നെ ഗോവിന്ദമാഷെ ജാഥേൻ്റെ പരിപാടി തളിപ്പറമ്പിൽ അന്ന് രാവിലെ. അപ്പോൾ നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഴുവനും അതിൽ പങ്കെടുക്കണം. നമ്മളെ വാർഡിൽ മസ്റ്റോൾ ഇല്ലാതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകം പറയേണ്ടി വരുന്നത്. അല്ലാതെ പണിയില്ല വാർഡിലെല്ലാം. കൃത്യമായിട്ട് നാളെ പണി ലീവാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആരും ഒഴിഞ്ഞു പോകാണ്ട് മുഴുവൻ ആളും ആ ജാഥയിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കുമോ, ഞാൻ അവരോട് അതിൻ്റെ ഉത്തരം ഞാൻ തന്നേക്കാം. ആ അല്ല, പരിപാടിക്കൊന്നും പോകാത്ത ആൾക്കാരാണെങ്കിൽ അടുത്ത പണീൻ്റെ കാര്യം അന്നേരം നമ്മൾ ചിന്തിക്കാം കേട്ടോ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ടോ? സുനിൽ, ഈ ജാഥയ്ക്ക് പോയില്ലെങ്കിൽ പണി ഉണ്ടാകില്ല എന്നുള്ളൊരു ഭീഷണി സ്വരമല്ലേ ശബ്ദ സന്ദേശത്തിലുള്ളത്? എന്താണ് ഇതിന്റെ പശ്ചാത്തലം? രേഷ്മ, ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വീകരണം ജാഥയ്ക്ക് തളിപ്പറമ്പിൽ വെച്ച് നൽകുന്നത്. ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള മയ്യിൽ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അവിടുത്തെ ഒന്നാം വാർഡ് മെമ്പർ അയച്ച ഭീഷണി സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. തളിപ്പറമ്പിൽ വെച്ചായിരുന്നു ബുധനാഴ്ച ജാഥയ്ക്ക് സ്വീകരണം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ഈ ഒന്നാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം സി സുചിത്ര അയക്കുന്നത്. അതായത് സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥ നാളെ തളിപ്പറമ്പിൽ എത്തുകയാണ്. ആ ജാഥയിൽ എല്ലാ ആളുകളും പങ്കെടുക്കണം, ആരും ഒഴിഞ്ഞു മാറരുത്. ജാഥയ്ക്ക് പോകാത്തവർക്ക് ഇനി ജോലി നൽകണമെന്ന കാര്യം ആലോചിക്കേണ്ടി വരും. എന്തെങ്കിലും അസൗകര്യമുള്ള ആളുകൾ തന്നെ നേരിട്ട് വിളിക്കണം, അവർക്കുള്ള മറുപടി താൻ നേരിട്ട് നൽകുമെന്നാണ് പഞ്ചായത്ത് അംഗം പറയുന്നത്. എന്തായാലും ഈ ഓഡിയോ സന്ദേശം പുറത്തായതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് ഇന്നലെയോടുകൂടിയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് പൂർണ്ണമായും പിരിച്ചുവിടുന്നത്. നിലവിലിപ്പോൾ ആ ഓഡിയോ സന്ദേശവും അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഓഡിയോ സന്ദേശം പുറത്തായിരുന്നു. എന്തായാലും ഇതിൽ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് അവിടുത്തെ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ. വലിയ തോതിൽ നിർബന്ധിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ള ആളുകളെ നിർബന്ധപൂർവം പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഈ ജാഥയ്ക്കും മറ്റും കൊണ്ടുപോകുന്നു എന്നൊരു പരാതി നേരത്തെ തന്നെ നിലവിലുണ്ട്. പാർട്ടി പരിപാടികളിൽ ഇത്തരത്തിൽ ആളുകളെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതിനെതിരെ പലവട്ടം വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷേ എന്നിട്ടും ഇപ്പോഴും ഇത്തരത്തിലുള്ള നടപടികളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഓഡിയോ സന്ദേശം. രശ്മ, ശരി. സുനിൽ, സി പി എം ജാഥയിൽ പങ്കെടുത്തില്ല എങ്കിൽ തൊഴിലുറപ്പ് പണി ഉണ്ടാകില്ല എന്ന ഭീഷണിപ്പെടുത്തുന്ന സന്ദേശമാണ് പഞ്ചായത്ത് മെമ്പറുടെ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് നൽകിയത്.